മന്ത്രിമാരും വിദേശത്ത് പോയി അവരെന്തിനാണ് പോയെന്നുള്ളത് ജനങ്ങൾക്കറിയാം, അവരുടെ മുമ്പിലുണ്ട്. ഇനി അല്ലാന്നിരിക്കട്ടെ, അവർ വെറുതെ കറങ്ങാൻ പോകുന്നാണെന്നിരിക്കട്ടെ, അതാണോ നിങ്ങളൊരു ധൂർത്തായി ഇവിടെ ആളുകളുടെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എൻ്റെ ഭാഗത്തിന് വേണ്ടി പറയുന്നതാണ്, നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രം. അല്ലാതെ അവർ ധൂർത്തിന് പോയി വെറുതെ കറങ്ങാൻ പോയില്ല. അവർ അവിടെയൊക്കെ പോയി മറ്റു രാജ്യങ്ങളിൽ പോയി പഠിച്ചിട്ട് വന്ന് ഇവിടെ സംസ്ഥാനത്തിന് പ്രയോജനമുണ്ടാകുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പറയുമ്പോൾ അത് കാരണമാണ് ഇവിടെ മുഴുവൻ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്. കേന്ദ്ര സർക്കാർ ഇവിടെ എല്ലാം കൃത്യമായി തരുന്നുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ്? ഞാൻ കേന്ദ്ര സർക്കാർ എല്ലാം കൃത്യമായി പറഞ്ഞു വെക്കുന്നു എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ ഞാൻ ന്യായീകരിച്ചില്ല. ഇവിടെ തൂർത്തടിക്കുന്നില്ല എന്ന് ലാൽ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. തൂർത്ത് നടക്കുന്നുണ്ട്. ഈ പറയുന്ന ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് ഫിറ്റ് ചെയ്യുന്നത് അടക്കം, ഒന്നാം നിലയിൽ ലിഫ്റ്റ് ഫിറ്റ് ചെയ്യുന്നത് അടക്കം പൊതുജനത്തിന് അതൊക്കെ തൂർത്താണ്. നിങ്ങളുടെ കാലഘട്ടത്തിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അതുപോലെ അന്വേഷിച്ചു വന്നാൽ എന്തൊക്കെ പറയേണ്ടി വരും? ഈ പിണറായി വിജയന് വീട്ടിലേക്ക് കൊണ്ടുപോകാനാണോ ലിഫ്റ്റ് ക്ലിഫ് ഹൗസിൽ പണിയുന്നത്? ലാൽ, തൂർത്തെന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ കണ്ണിൽ ഇതൊക്കെയാണ്. അവരോട് മുണ്ടു മുറുക്കി കൊടുക്കാൻ പറയുകയും അതേ സമയത്ത് ഇതുപോലെയുള്ള തൂർത്ത് നടത്തുകയും ചെയ്യുമ്പോൾ അത് എടുത്തു കാണിക്കേണ്ടത് പ്രതിപക്ഷം. പറഞ്ഞാൽ പലതരത്തിലുള്ള സമ്മേളനങ്ങൾ തോന്നിയതുപോലെ പണം ചെലവാക്കി ആർഭാടങ്ങൾ നടത്തി ആളുകളുടെ മുമ്പിൽ അവർ പട്ടിണി കിടക്കുമ്പോൾ അതൊന്നും നോക്കാതെ വലിയ വലിയ രീതിയിൽ വലിയ പകിട്ടാർന്ന രീതിയിൽ ആഘോഷങ്ങളും സമ്മേളനങ്ങളും നടത്തി ഒക്കെ ഒരാവശ്യവുമില്ലാതെ വലിയ രീതിയിൽ ആഹാരങ്ങളൊക്കെ വിളമ്പി കാര്യങ്ങൾ നടത്തുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. അത് ലോക കേരള സഭയുടെ കാര്യമാണ് ലാൽ പറയുന്നത്. കൃത്യമാണ്, കൃത്യമാണ്, അതും ഒരു തൂർത്താണ്. അല്ല, അതിനുള്ള മറുപടി ലോക കേരളസഭയിൽ നിങ്ങളുടെ തന്നെ സുഹൃത്തുക്കൾ വന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. ഞാൻ അതിലേക്കിപ്പോൾ കടക്കുന്നില്ല. എന്തായാലും അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ കേന്ദ്ര സർക്കാർ പണം നൽകാതെ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഘട്ടത്തിലും അത് പറയാതെ കേരളത്തോട് ഈ 2 രൂപ അങ്ങനെ വാങ്ങി നിങ്ങൾ പെൻഷൻ കൊടുക്കണ്ട, ക്ഷേമ പെൻഷൻ കൊടുക്കണ്ട എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ക്ഷേമ പെൻഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ എഴുതാപ്പുറം വായിക്കരുത്. ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കണം, പക്ഷേ കൊണ്ടാകരുത്. അല്ലാതെയുള്ള ധനാഗമന മാർഗങ്ങൾ കണ്ടെത്തുവാൻ ഈ സർക്കാർ ഈ പറയുന്ന ലോട്ടറിയിൽ നിന്ന് മാത്രമേ സംസ്ഥാനത്തിന് വരുമാനമുള്ളൂ, അല്ലെങ്കിൽ നികുതി വിഹിതം കേന്ദ്ര സർക്കാർ വായ്പ എടുക്കാൻ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. അത് 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 ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഈ ബഡ്ജറ്റിനെ എവിടെയെല്ലാം ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു? അന്ന് ആ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ കോൺഗ്രസും UPI അടക്കം എല്ലാ സ്ഥലങ്ങളിലും അതിനെ വിമർശിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും സമരങ്ങളിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ അത് പറഞ്ഞതിന് ശേഷം ഇതുവരെ ആ സമരം തുടങ്ങിയിട്ടില്ല. പക്ഷേ ബാലഗോപാൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച് നിയമസഭയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് VD സതീശൻ കൊല്ലത്തെത്തി പെട്രോൾ സമരത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു കഴിഞ്ഞു. അതാണ് സ്പീഡ്, ആ വേഗതയാണ് സംശയം ഉണ്ടാക്കുന്നത്. ഞാൻ വരാം, അങ്ങയിലേക്ക് തിരിച്ചു വരാം. ശ്രീ SK സജീഷ്, വളരെ പെട്ടെന്ന് എനിക്ക് ശ്രീ പ്രശാന്ത് ശിവനിലേക്ക് ഒന്ന് പോകണം. ഒരൊറ്റ മിനിറ്റിൽ ശ്രീ അജീഷ് ബെൻ പറഞ്ഞ ഈ സമരത്തിൻ്റെ ആത്മാർത്ഥതയോട് നിങ്ങൾക്ക് എന്ത് പ്രതികരിക്കാനുണ്ട്? അല്ല, ഒരു കാര്യം, UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനപക്ഷത്തു നിന്നുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ട കാര്യം അവരുടെ ഘട്ടത്തിലുണ്ടായിരുന്നില്ല. നമ്മൾ നോക്കൂ, അവർ വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള എന്തെങ്കിലും ഒരു നിലപാട് അവരുടെ ഭരണകാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ? മാവേലി സ്റ്റോറുകളും നീതി സ്റ്റോറുകളും സപ്ലൈകോ ഔട്ട്ലെറ്റുകളെല്ലാം പൂട്ടിക്കിടക്കുകയായിരുന്നു അവരുടെ കാലത്ത്. എന്നാൽ രാജ്യത്തെ ഏറ്റവും വിലക്കയറ്റം പിടിച്ചു നിർത്തുന്ന സംസ്ഥാനം ഇന്ന് കേരളമാണ് എന്ന് എല്ലാവരും രാജ്യത്ത് അംഗീകരിച്ച കാര്യമാണ്. അത് രാജ്യത്തിൻ്റെ ഗ്രാമീണ മേഖലയിൽ 38% വിലക്കയറ്റം നിൽക്കുമ്പോൾ അത് പിടിച്ചു നിർത്തുന്നത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ഈ തരത്തിൽ എല്ലാ പൊതുവിതരണ ശൃംഖലയിലും ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. റേഷൻ കടയിൽ എല്ലാവരും പോകാറുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വർത്തമാനം ഇവിടെ കേൾക്കാനിടയായത്. എപ്പോഴാണ് സുഹൃത്തെ, നിങ്ങളുടെ കാലത്ത് റേഷൻ കടയിൽ ആരും പോകാറില്ലായിരുന്നു, അത് മലയാളിക്ക് നല്ല ഓർമ്മയുമുണ്ട്. അവിടെ പോയിട്ടൊരു കാര്യവുമില്ലായിരുന്നു എന്നതും നല്ല ഓർമ്മയുണ്ട്. പിന്നെ
സ്കൂളുകളുടെ കാര്യം, ആരോഗ്യമേഖലയിലെ കാര്യം, 4500 സ്കൂളുകൾ പൂട്ടാൻ തീരുമാനിച്ചത് അടിസ്ഥാന സൗകര്യങ്ങളില്ലാഞ്ഞിട്ടാണ്. പുസ്തകമില്ല, പരീക്ഷയില്ല, യൂണിഫോമില്ല, ഉച്ചഭക്ഷണം പോലുമില്ല. ഇതായിരുന്നല്ലോ സർക്കാർ സ്കൂളിൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ അവസ്ഥ. അതിൽ നിന്ന് മാറ്റി വിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ ഉണ്ടാക്കിയ മാറ്റം എന്ത് എന്നും, ഏതാണ്ട് 600,000 കുട്ടികൾ കൊഴിഞ്ഞുപോയ നിങ്ങളുടെ കാലത്ത് നിന്ന് 800,000+ കുട്ടികൾ പൊതുവിദ്യാഭ്യാസ കാലത്തേക്ക് തിരിച്ചു വന്നതും ഈ കാലമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരോഗ്യമേഖലയിൽ മരുന്നില്ല, ഡോക്ടർമാരില്ല, അതായിരുന്നു നിങ്ങളുടെ കാലം. ഇന്ന് FSC മുതൽ ഉണ്ടായ മാറ്റം, പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ തന്നെ 3 ഡോക്ടർമാരുടെ മുഴുവൻ സമയ സേവനം, ഫാർമസി, ലബോറട്ടറി എല്ലാമുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷനെക്കുറിച്ച് പറയാൻ എന്ത് അവകാശമാണുള്ളത്? നിങ്ങൾ ക്ഷേമ പെൻഷൻ നൽകിയിരുന്നോ? 600 രൂപയുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 18 മാസക്കാലത്തിലധികം കുടിശ്ശികയാക്കി ജനങ്ങൾക്ക് കൊടുക്കാതെ വെച്ചവർ ഇന്നിപ്പോൾ ക്ഷേമ പെൻഷനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 62,00,000 കുടുംബങ്ങൾക്ക് മുടങ്ങാതെ ക്ഷേമ പെൻഷൻ എത്തിക്കുന്നുണ്ട്. അത് എത്തിക്കാതിരുന്നാൽ അത് മുടങ്ങിയാൽ ുള്ള വിഷമം ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾക്കത് അറിയേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ കാലത്ത് അത് കൊടുക്കാതിരുന്നത്.